ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ മൈദപ്പൊടിയും ചോക്ലേറ്റ് പൗഡറാണത്, അല്ല കൊക്ക പൗഡറാണ്. നമുക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് കളറിൽ നമുക്ക് ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പൊ ഞാൻ എല്ലാ അളവുകളും ഇങ്ങനെ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. കപ്പളവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ചായ കുടിക്കണ ഗ്ലാസ് എടുത്തിട്ട് അതിനകത്താണ്. അപ്പൊ രണ്ട് ഗ്ലാസ് മൈദപ്പൊടി അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടാണ് അരിച്ചെടുക്കും. അത് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സ്പോഞ്ചി ആവുള്ളൂ കേക്ക്. ഇതാണ് എൻ്റെ ബേക്കിംഗ് ട്രേ. ഇതിനകത്താണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യണത്. ഇതെൻ്റെ ഒരു പഴയ ചായപാത്രമാണ്. അപ്പം അതിനകത്താണ് ഞാൻ സാധാരണ ബേക്ക് ചെയ്യാറ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ തിരക്കൊന്നുമില്ല കേട്ടോ. കാരണം ഇന്നലെ സ്കൂള് അടച്ചിട്ടുണ്ട്, വെക്കേഷൻ ആയപ്പോൾ കുട്ടികളൊക്കെ ഇന്നലെ എൻ്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായി, ഉമ്മച്ചിയും ബ്രദറും വൈഫൊക്കെ. അപ്പോൾ അവരുടെ കൂടെ മക്കൾ രണ്ടുപേര് അവരുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനും മോളും മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അവൾക്കും ഞാനും ഓട്സ് പാലൊക്കെ ഇട്ടിട്ട് പഴമൊക്കെ ഇട്ടിട്ട് കുറുക്കി അതാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ എന്താ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര. അപ്പം ഞാൻ മൂന്ന് മുട്ട എടുത്തത് കൊണ്ടാണ് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തത്. നാടൻ കോഴി മുട്ട ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇതിന് അത്രയും വലിപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ഒരു ഗ്ലാസ്സിൽ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൽ നിന്ന് കുറയ്ക്കാം. പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയും വാനില എസെൻസും ഓയിലും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ മുട്ടയിൽ വാനില എസെൻസ് ഒരു സ്പൂണോളം ഒഴിച്ചിട്ട് അടിച്ചിട്ടാണ് പിന്നെ ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കണത്. ഞാനിപ്പോൾ ഈ മൂടിയിൽ ഒരു മൂടി കേട്ടോ വാനില എസെൻസ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ക്രിസ്മസൊക്കെ ആയിട്ട് നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ ഇന്ന് ഈ കേക്ക് റെഡിയാക്കിയിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കേക്കുമായിട്ട് പോകാമെന്നുള്ള അതിലാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ആ ബാറ്റർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൈദമാവ് നന്നായിട്ടൊന്ന് ഇടഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ലാതെ നമുക്ക് ലൂസാക്കി എടുക്കാം. മാക്സിമം പറ്റണ അത്രയും ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കേക്ക് ഉണ്ടാക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു രീതി നമുക്ക് നന്നായിട്ട് വിഷം കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിരിക്കും. ഞാനിപ്പോൾ എടുത്ത ഈ ബീറ്റർ കുറച്ച് വലിയ ബീറ്റർ ആയിപ്പോട്ടെ. അപ്പോൾ എൻ്റെ പാത്രം ചെറുതും ബീറ്റർ വലുതും ആയതുകൊണ്ട് തന്നെ കുറേ നേരമിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ മാവ് പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ബാറ്ററൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എനിക്കിത് അത്ര കംഫർട്ടായിട്ട് തോന്നണില്ല. അപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് ഒരു ചെറുത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇളക്കാൻ എളുപ്പത്തിന്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുന്ന ടൈപ്പാണ്. മറ്റേതാകുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് അത് ഫ്രീ ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കട്ടയായിട്ട് വരുന്നാലും കുഴപ്പമില്ല. ഇനി പഞ്ചസാര പൊടിച്ചതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ പാലൊഴിച്ചിട്ട് ഈ ബാറ്ററി ലൂസാക്കി എടുക്കാം, അല്ലെങ്കിൽ ഈ നമ്മൾ മിക്സി അടിച്ച മുട്ടയൊക്കെ അടിച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചാലും മതി. അപ്പം ഇത് ലൂസായി കിട്ടും. അപ്പം ഇത് നാടൻ കോഴിമുട്ട എടുത്തതുകൊണ്ട് തന്നെ ഈ ബാറ്ററിന് നല്ലൊരു മഞ്ഞ കളറായിട്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയാണെങ്കിൽ ഈ കളർ ഉണ്ടാവില്ല. അപ്പോൾ സീബ്ര കേക്ക് വൈറ്റും ബ്ലാക്കും കളറാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു യെല്ലോയിഷ് കളറായിട്ട് കിട്ടും. അത് നാടൻ കോഴിമുട്ട ആയതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് കാണുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ കട്ടി പോലെ തോന്നും. അത് കാര്യമാക്കാനില്ല, നമുക്കത് ലൂസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബേക്കിംഗ് സെറ്റപ്പ് ഓവൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെരുവത്തിനകത്തേക്ക്
ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുത്തിട്ട് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കും സിമ്മിലിട്ട്. അപ്പം അതാ ബാറ്ററി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടാണ് ലൂസാക്കിയത്. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ലൂസാക്കി എടുത്തത്. ഇനി നമ്മളിത് ഒരു ഡാർക്ക് കളറുള്ള ഒരു ബാറ്ററും കൂടി ഉണ്ടാക്കണമല്ലോ. അപ്പം അതിനായിട്ട് കൊക്ക പൗഡർ എടുത്തിട്ട് കുറച്ച് പാലിൽ അതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോവേണ്ട കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് അത് അലിയാൻ പാകത്തിന് മാത്രം ഒഴിച്ചിട്ട് എടുക്കുക. പിന്നെ ഈ കൊക്ക പൗഡറും അധികം കൂടി പോകണ്ട, കയ്പ്പ് വരും. ഞാനൊരു ടീസ്പൂണിന് 1.25 സ്പൂണ് കൊക്ക പൗഡറാണ് എടുത്തത്. ഇനി നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് പകുതി അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ രണ്ട് കളറ് ബാറ്ററാവും, വൈറ്റും ബ്ലാക്കും ആവും. അപ്പോൾ ഇതിൽ നിന്ന് ഇനി അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത്ര ലൂസ് ആവണം എന്നില്ല കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സീബ്രയുടെ ലൈൻ കറക്റ്റായിട്ട് നമ്മുടെ കേക്കിന് കിട്ടും. ഇതിന് മുമ്പ് ഞാൻ പഴയ ഒരു വീഡിയോ ഞാൻ സീബ്ര കേക്ക് ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ടെക്സ്ചറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടുണ്ട് എൻ്റെ ബാറ്ററ്. അപ്പോൾ നമുക്ക് ആ സീബ്രയുടെ ആ കറക്റ്റ് ഇങ്ങനെ മുറിക്കുമ്പോൾ അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. എന്നാലും ടേസ്റ്റിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ആവണ വരെ മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തേക്കും ആ കൊക്ക പൗഡറിൻ്റെ അത് കയറി വരണം. ആ മഞ്ഞ മാറിയിട്ട് ബ്ലാക്ക് ആവണം. ഇപ്പോൾ രണ്ട് കളറ് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു A4 സൈസ് പേപ്പർ നമ്മുടെ പാത്രത്തിൻ്റെ അടിഭാഗത്തിൻ്റെ അളവ് എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി ബട്ടർ പേപ്പറിന് പകരം. ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കാൻ പാകത്തിന് ഉള്ള ബാറ്ററാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ ആദ്യം ബ്ലാക്ക് ബാറ്റർ കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മുടെ വൈറ്റ് ബാറ്റർ ഒഴിക്കും. വീണ്ടും ആ വൈറ്റിൻ്റെ സെൻറ്ററിലേക്ക് ബ്ലാക്ക് ഒഴിക്കും. ഒഴിക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, കറക്റ്റ് ടോപ്പിൽ തന്നെ ഒഴിച്ചൊഴിച്ച് പോവുക. വേറെ ഇത് ഇളക്കാനോ സ്പ്രെഡ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. നമ്മളിതിങ്ങനെ ഒഴിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി. അപ്പോൾ അത് തനിയെ സ്പ്രെഡ് ആയിക്കോളും. അങ്ങനെ നമ്മുടെ ബാറ്ററി തീരണത് വരെ മാറി മാറി ഒഴിച്ചുകൊണ്ടിരിക്കുക കുറേശ്ശെ കുറേശ്ശെ. അപ്പോഴാണ് ആ കറക്റ്റ് സീബ്രയുടെ ആ ലുക്കിലേക്ക് കേക്ക് വന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ, അത് സ്പ്രെഡായി അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത്, അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. കണ്ടോ, ഇപ്പം ഞാൻ മുഴുവൻ ബാറ്ററും ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ ആ ബട്ടർ പേപ്പർ ഞാൻ വച്ചത് ഇച്ചിരി പൊസിഷനൊക്കെ മാറിയിരിക്കുന്നത്. അത് 3 പീസ് പേപ്പറായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, ഒറ്റ പീസ് അല്ലായിരുന്നു. ഇനി ഞാനൊരു സ്പൂണിൻ്റെ അറ്റം എടുത്തിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ പോലെ, അതായത് നമ്മുടെ ഒരു സ്പൈഡറിൻ്റെ വെബ് പോലെ ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഒരു നല്ല ഒരു കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി ഇത് ബേക്കായി. ഇതിൻ്റെ ഇപ്പോൾ എല്ലാം ഒരു സൈഡിലേക്ക് കോണിച്ച പോലെ ഇരിക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ചൂടായി കിടക്കണം നമ്മുടെ ഈ ഓവൻ സെറ്റപ്പിലേക്ക് ഇത് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി ഒട്ടും എയർ പുറത്തേക്ക് പോകാതെ ഞാൻ ഇടികല്ലെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു, അതിനുശേഷം സിമ്മിലിട്ടു. മൊത്തം 35 മിനിറ്റാണ് എനിക്ക് ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ ബാറ്ററിൻ്റെ അളവും പാത്രത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ഒരു 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നോക്കുക കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന്, ഇല്ലെങ്കിൽ വീണ്ടും മൂടി വെച്ച് കൊടുത്താൽ മതി. എൻ്റേത് ഇപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്, 35 മിനിറ്റായുള്ളൂ. ഞാനത് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ ആ കേക്ക് ചൂടോടുകൂടി തന്നെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇതാണ് എൻ്റെ വീട്. അപ്പം മക്കളൊക്കെ ഇവിടെയുണ്ട്, ഞാനും മോളും കൂടി ഇപ്പം ഇങ്ങോട്ട് വന്നു. അപ്പം എൻ്റെ ബ്രദറിൻ്റെ മക്കളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
എന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ്. അവർ നല്ല സാറ്റുകളിലാണ്, അപ്പൊ വെക്കേഷൻ അല്ല. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. കുറെ ദിവസങ്ങൾ കൂടിയിട്ടാണ് ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നേക്കുന്നത്. നമ്മൾ അവിടെ സ്കൂളിൽ കുട്ടികൾ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് താമസത്തിനായിട്ട് അങ്ങനെ വരവ് കുറവാണ്. ഇതുപോലെ വെക്കേഷനൊക്കെ കിട്ടിയാലാണ് വരാറുള്ളൂ. അപ്പം അങ്ങനെ രണ്ട് ദിവസത്തേക്ക് ഇങ്ങ് പോന്നു. കുട്ടികൾ കളിക്കണെയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്ന് പിന്നെ ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണതാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി ഇന്ന് മീൻ ഫ്രൈയും മീൻ കറിയും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ എൻ്റെ മൂത്ത ബ്രദറും വൈഫും ഉണ്ട്, അവനും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്ക് ഇതാ ചൂടാറാനായിട്ട് അവിടെ വച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനും ഊണൊക്കെ കഴിച്ചു. പിന്നെ ഒരു 3 മണി 3:30 ആയപ്പോഴത്തേനും കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ. കേക്ക് ശരിക്കും 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കണേക്കാളും ടേസ്റ്റ് 2 ദിവസം കഴിയുമ്പോഴാണ്. എന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനുള്ള ഒരു രസമുള്ള പിള്ളേർക്ക് ഇത് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് 2 ബ്രദേഴ്സാണിട്ടുള്ളത്. ഇപ്പോൾ ഇളയാളും അവരുടെ മക്കളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 മക്കളാണ്. കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഇച്ചിരി ലൂസ് ആയതുകൊണ്ടാണ് നമ്മുടെ ഈ പുറത്ത് കാണുന്ന അതേ ലൈൻ നമ്മുടെ കേക്കിനകത്തും വരും. അപ്പോൾ പിന്നെ കുട്ടികൾ കേക്ക് മുറിച്ചത് മാത്രമായിട്ട് ഓർമ്മയുള്ളൂ, പിന്നെ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളിതാ ചായ കുടിക്കണതാണ്. അപ്പോൾ വൈകുന്നേരം ഈ ചായ കുടിയോടുകൂടി പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.